നിരവധി ചിത്രങ്ങളിലൂടെ നായകനും വില്ലനുമൊക്കെയായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ചേക്കേറിയ താരമാണ് സായികുമാർ ഇപ്പോൾ ഭാര്യ ബിന്ദു പണിക്കരും പ്രേക്ഷകരുടെ ഇഷ്ടതാരം തന്നെ കൂടാതെ ടിക്ടോക്ക് വീഡിയോയിലൂടെ ബിന്ദു പണിക്കരുടെ മകൾ അരുന്ധതി സോഷ്യൽ മീഡിയയിലും സജീവമാണ് എന്നാൽ ബന്ധു പണികളുടെ മകളെ സ്വന്തം മകളായി നോക്കുമ്പോഴും തൻ്റെ ആദ്യ വിവാഹത്തിലെ മകളെ സായികുമാർ നോക്കുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ അതിന് താരം മറുപടി നൽകിയിരിക്കുകയാണ് സിനിമാ മേഖലയിലെ പതിവ് സംഭവങ്ങളാണ് വിവാഹവും വിവാഹമോചനവും വിവാദവും ഒക്കെ സിനിമാ താരങ്ങളായതിനാൽ തന്നെ പലരുടെയും കുടുംബജീവിതവും ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാഹമോചനവും വിവാഹവുമായിരുന്നു നടൻ സായികുമാറിൻ്റേത് താരത്തിന്റെ വിവാഹമോചനവും നടി ബിന്ദു പണിക്കുരുമായുള്ള രണ്ടാം ഒക്കെ ഏറെ ചർച്ചയായിരുന്നു ഇപ്പോൾ ബിന്ദു പണിക്കരും മകൾ കല്യാണിയും മൊത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് സായികുമാർ സായികുമാറിന്റെ വിവാഹമോചനത്തിന്റെ വിവാഹമോചനത്തിൻ്റെ സമയത്ത് തന്നെ സായികുമാർ ബിന്ദു പണിക്കുരുമായി അടുപ്പത്തിലാണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ എത്തിയിരുന്നു എന്നാൽ തൻ്റെ പേരിനൊപ്പം നിരവധി പേരുകൾ വന്നിരുന്നു എന്നും എന്നാൽ തനിക്ക് ആ സമയത്തും സൗഹൃദം ഉണ്ടായിരുന്നത് ബിന്ദു പണിക്കരുടെ ഭർത്താവ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുവുമായിട്ടായിരുന്നു എന്നും ബിന്ദുവുമായി അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും താരം പറയുന്നു ബിന്ദു പണിക്കരുടെ മകൾ കല്യാണിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബിന്ദു പണിക്കർക്കൊപ്പവും സായ്കുമാറിനൊപ്പവുമുള്ള ചിത്രങ്ങളും ടിക്ടോക്ക് ചിത്രങ്ങളുമൊക്കെ മകൾ കല്യാണി പങ്കുവയ്ക്കാറുമുണ്ട് നാടക നടിയും ഗായികയുമായിരുന്ന കൊല്ലം സ്വദേശി പ്രസന്നകുമാരിയെയാണ് സായികുമാർ ആദ്യം വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു ആ വിവാഹം പഴയകാല നടിയായ സരസ്വതി അമ്മയുടെ മകളാണ് പ്രസന്നകുമാരി പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്താണ് പ്രസന്നകുമാരിയുമായി സായികുമാർ അടുപ്പത്തിലാകുന്നത് ആ പ്രണയം വിവാഹത്തിലെത്തിച്ചു വൈഷ്ണവിയാണ് മകൾ എന്നാൽ ബിന്ദു പണിക്കരുടെ മകളെ സ്വന്തം മകളായി കണ്ട് സ്നേഹിക്കുമ്പോഴും സായികുമാർ സ്വന്തം മകളെ നോക്കാറില്ല എന്നും മകളുടെ വിവാഹത്തിന് ും പങ്കെടുത്തില്ല എന്നുള്ള ആക്ഷേപവുമുണ്ട് എന്നാൽ ഇപ്പോൾ താരം അതിന് വനിതയിൽ മറുപടി നൽകിയിരിക്കുകയാണ് പൂജ്യത്തിൽ നിന്നുമാണ് താൻ തുടങ്ങിയത് എന്നും അത്രയും കാലം ജീവിച്ചത് തൻ്റെ ആദ്യ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടിയായിരുന്നുവെന്നും താരം പറയുന്നു മകളുടെ ഭാവിയെ സുരക്ഷിതമാക്കേണ്ടത് അച്ഛൻ്റെ കടമയാണ് സന്തോഷത്തോടെയാണ് തനിക്കുള്ളതെല്ലാം അവർക്ക് നൽകിയത് പിന്നീട് മകളും തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ വലിയ വിഷമമായി എന്ന് സായികുമാർ പറയുന്നു അതൊന്നും താൻ തിരുത്താനും പോയില്ല മകളുടെ വിവാഹാലോചനയും നിശ്ചയം ഒന്നും അറിയിച്ചില്ല എന്നും സായികുമാർ പറയുന്നു താനില്ലാത്ത ഒരു ദിവസം വിവാഹം ക്ഷണിക്കുവാൻ മകൾ ഫ്ളാറ്റിൽ വന്നു എന്നും പിന്നീട് വാട്സപ്പിൽ ഒരു മെസ്സേജും വന്നു മകളുടെ വിവാഹം അച്ഛനെ അങ്ങനെയാണല്ലോ അറിയിക്കേണ്ടത് അതിഥികൾക്കൊപ്പം ഒരാളെ പങ്കെടുപ്പിക്കേണ്ടതല്ലോ അതുകൊണ്ട് പോയില്ല എന്നും താരം പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലാണ് ബിന്ദു പണികളുടെ ഭർത്താവ് ബിജു മരിക്കുന്നത് തന്റെ ആദ്യ ഭാര്യയുമായി രണ്ടായിരത്തി ആരംഭിച്ച വിവാഹ മോചന കേസ് രണ്ടായിരത്തി പതിനേഴിൽ അവസാനിച്ച ശേഷമാണ് സായികുമാർ മാറും ബിന്ദു പണിക്കരും ഒന്നിച്ച് ജീവിക്കുവാൻ ആരംഭിച്ചത് നടൻ സായികുമാറും നടി ബിന്ദു പണിക്കരും ഒന്നിച്ചതിനെ കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക